പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഏത് തെരഞ്ഞെടുപ്പിലും എത്ര സ്ഥാനാർത്ഥികളുണ്ടെങ്കിലും ഒരാളെ ജയിക്കത്തുള്ളൂ. അത് എല്ലാവരും മാക്സിമം ശ്രമിക്കും. ബി ജെ പിയും ജയത്തിന് വേണ്ടി അവിടെ നല്ല രീതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇതിനകത്ത് അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും പറയുന്നു ഇവിടെ മൂന്ന് മുന്നണികൾ തമ്മിലാണ് മത്സരം. എവിടെ ഈ മൂന്ന് മുന്നണി എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഒരു ഭാഗത്ത് എൻ ഡി എ ഉറപ്പാണ്, അതിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ശ്രീ ലിജില്ല. അപ്പുറത്ത് ഐ എൻ ഡി ഐ എ എന്ന് പറഞ്ഞ മുന്നണിയുടെ രണ്ട് സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. ഇവർ ഈ വളയാറ് കഴിഞ്ഞാൽ ഇവർ ഒന്നാണല്ലോ ഐ എൻ ഡി എ, അതിനകത്താണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. എന്നിട്ട് രണ്ടുപേര് സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇവർ തമ്മിൽ ഒരു ഒത്തുതീർപ്പ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ്. അപ്പോൾ അവിടെ മത്സരം നടക്കുന്നത് എൻ ഡി എ വേഴ്സസ് ഐ എൻ ഡി എ. അവരുടെ സ്ഥാനാർത്ഥി ആരാന്ന് അവർ തീരുമാനിച്ചോട്ടെ, പിന്നെ ഇവിടെ ആര് ജയിക്കുന്നു എന്നുള്ള അവിടെ ഇരിക്കട്ടെ. 10-55 വർഷം ഒരു എം എൽ എ അവിടെ ഭരിച്ചു. പുതുപ്പള്ളിയിൽ ഞാൻ ഇന്നലെയും സഞ്ചരിച്ചു. ഏതെങ്കിലും ഒരു റോഡ് വേണം സഞ്ചാരയോഗ്യമായിട്ട്. അപ്പോൾ ഇതിനകത്ത് ആര് ജയിക്കുന്നു എന്നുള്ളതല്ല, നാടിന് നന്മ ചെയ്യുന്നവരെ. സത്യത്തിൽ അവിടുത്തെ ജലജീവൻ മിഷൻ്റെ പദ്ധതി ഓരോന്നും ഞാനിതുവരെ കാണുകയാണ്. കംപ്ലീറ്റ് കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ മാത്രമുള്ളൂ, അല്ലാതെ അവിടെ യാതൊരു വികസനവും നടന്നിട്ടില്ലാത്ത രാത്രി കൂരാക്കുരുട്ട് ഒരു വഴിയിലൂടെ പോകാൻ വയ്യ, റോഡ് മുഴുവൻ തകർന്നു കിടക്കുന്നു, ഒന്നും ഒരു സംവിധാനമില്ല. പക്ഷെ ഇതെന്താണ് അവിടെ സംഭവിക്കുന്നത് അറിയില്ല. അതുകൊണ്ട് ഇത്തവണയെങ്കിലും നമ്മളെല്ലാവരും പറയും നമ്മളെന്തൊക്കെയോ ആണെന്ന് പ്രബുദ്ധരെന്നൊക്കെ ഇടയ്ക്ക് പറയും. ഈ പ്രബുദ്ധത സ്വല്പം ഒന്ന് ആലോചിച്ചിട്ട് ഉപയോഗിച്ചിട്ട് ബുദ്ധിയുള്ളത് നമ്മുടെ ചിന്താശേഷിയുള്ള എല്ലാ മനുഷ്യർക്കും ആ ചിന്താശേഷി ഉപയോഗപ്പെടുത്തി വോട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നേ ഉള്ളൂ, അവിടെ വോട്ട് ചെയ്യേണ്ടത് ലജില്ലാലാണ്, ബി ജെ പി സ്ഥാനാർത്ഥിക്ക്. ഇനി അവർക്ക് വിട്ടുകൊടുക്കണം, ആരെ വേണം അവർ വോട്ട് ചെയ്യട്ടെ, ആർക്കാണോ വോട്ട് ജയിപ്പിക്കട്ടെ. പൊതുവേ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ദാരിദ്ര്യമാണ്. ഇവരെല്ലാം സ്വയം തകർന്നിട്ടുള്ളൂ, ബാഹ്യശക്തിയുടെ യാതൊരു ആവശ്യവുമില്ല. ഇവിടെ ഇംപ്ലോഷൻ എന്ന് പറയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എപ്പോഴും അകത്ത് നിന്ന് പൊട്ടിത്തെറിച്ച് അവസാനിക്കുന്നതാണ് അവരുടെ ചരിത്രം. അത് ഏത് രാജ്യം കൊണ്ട് എടുത്ത് നോക്കിക്കോളൂ, ടർക്കി എടുത്ത് നോക്കിക്കോളൂ, റഷ്യ എടുത്ത് നോക്കിക്കോളൂ, ആ സോവിയറ്റ് ബ്ലോക്കിൽ എവിടെ വേണോ നോക്കിക്കോളൂ, ഈ ജർമ്മനി തന്നെ, നമ്മൾ വെസ്റ്റേൺ ജർമ്മനി, ഈസ്റ്റേൺ ജർമ്മനി എടുക്കുക, ഈസ്റ്റ് ഒരു കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കായിരുന്നു, ദാരിദ്ര്യമാണ്. അതേസമയം വെസ്റ്റ് നോക്കൂ എത്ര പുരോഗമിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ലോകത്തിന് പറ്റുന്നൊരു സിസ്റ്റമല്ല ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യയിലെടുത്താൽ മൂന്ന് സംസ്ഥാനങ്ങളിലായിരുന്നു കമ്മ്യൂണിസം ഉണ്ടായിരുന്നത്, രണ്ടിടത്ത് എടുത്ത് വെളിയിൽ കളഞ്ഞു, ഇനി ഒരിടത്ത് മാത്രം ബാക്കി, അത് എപ്പോൾ വേണം എടുത്ത് കളഞ്ഞോളും, ആര് വേണ്ട അവരെ തന്നെ സ്വയം തീർത്തോളും. അവിടെയാണ് ഈ കിറ്റിൻ്റെ വരുന്നത്. ഇവരുടെ സ്ഥിരം സമ്പ്രദായം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ ഞെരുക്കുക, ഭക്ഷണം കൊടുക്കാതെയോ വെള്ളം കൊടുക്കാതെയോ, എന്നിട്ട് ഇങ്ങനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുക, നമ്പർ വൺ, ഇങ്ങനെ രണ്ട്, ഒരു ഫേക്ക് നെറേറ്റീവും ഇപ്പോഴത്തെ ദാരിദ്ര്യവും കൊടുക്കും. അപ്പോൾ ദാരിദ്ര്യം വിശന്നും ദാഹിച്ചു ഇരിക്കുന്നവന് ഭക്ഷണവും ഒരു തുള്ളി വെള്ളവും ലാസ്റ്റ് കൊടുക്കുമ്പോൾ അവൻ വിചാരിക്കും, ഓ എനിക്ക് ലാസ്റ്റ് എന്നെ സഹായിച്ചത് ഇവരാണല്ലോ, തുടർന്നും ഇവർ സഹായിക്കും. ഈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത 5 വർഷം കിട്ടത്തില്ല. ഇപ്പോൾ ഈ കിറ്റ് കൊടുക്കാൻ പറ്റുന്നില്ലെന്ന് പറയില്ലേ, എങ്ങനെ കൊടുക്കാൻ പറ്റും? ഇവിടെ മുഴുവൻ സാമ്പത്തിക ദാരിദ്ര്യം കൊള്ളയടിച്ചിരിക്കുക. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം വെച്ചാണ് ഇവിടെ സാധനങ്ങൾ കൊടുക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ കണക്ക് ചോദിച്ചു തുടങ്ങി, കണക്ക് ചോദിച്ചു ഇപ്പോൾ കൊടുക്കാൻ പറ്റാതാകുമ്പോൾ സാമ്പത്തികം വരില്ല, അതിൻ്റെ തുടക്കമാണ് ഈ കാണുന്നത്. ഇതിനേക്കാൾ രൂക്ഷമാവാൻ പോകുന്നുള്ളൂ. ജനം മനസ്സിലാക്കുക, ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു ക്യാൻസറാണ്, അതിനെ തടഞ്ഞില്ലെങ്കിൽ ഇത് സംസ്ഥാനത്ത് മുഴുവൻ പടർന്നു പിടിക്കും. നമ്മളുടെ അന്ത്യത്തിന് നമ്മൾ തന്നെ സഹായം ചെയ്തു കൊടുക്കും.